thank <laughs> you എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം നമ്മൾ മാഗ്നറ്റിസം എന്ന യൂണിറ്റിൻ്റെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുകയാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സെല്ലാം എല്ലാവരും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന അസൈൻമെൻറ്റുകളെല്ലാം എഴുതിയിട്ടുണ്ട് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചും കൊടുത്തിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ എപ്പിസോഡുകളിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സയൻസ് ഡയറിക്കകത്ത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തന്ന അസൈൻമെൻ്റ് എന്താന്ന് നോക്കാം രണ്ട് അസൈൻമെൻറ്റ്സ് തന്നിരുന്നു അതേപോലെ ഒരു ടേബിളും ടേബിൾ തേർട്ടീൻ ടു കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് അസൈൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എഴുതിയിട്ടുണ്ടല്ലോ എല്ലാവരും ഫസ്റ്റ് അസൈൻമെൻറ്റ് എന്താണ് എ ബി എന്ന ഒരു ബാർ മാഗ്നറ്റ് ആ ബാർ മാഗ്നറ്റിൻ്റെ എ ഭാഗത്ത് നോർത്ത് ആണ് അല്ലേ നോർത്ത് പോളാണെന്ന് കാണിച്ചിട്ടുണ്ട് ബി എന്ന ഭാഗത്തിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന അയേൺ പീസ് അതിൽ രൂപപ്പെടുന്ന ധ്രുവങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത് പറഞ്ഞേ എന്തായിരിക്കും ധ്രുവങ്ങൾ സി ഡി എന്ന അയൺ ബാറാണ് വെച്ചിരിക്കുന്നത് സി എന്ന ഭാഗം ആ എ ബി എന്ന ബിയുടെ അടുത്താണ് ബിയിലേത് ധ്രുവാണ് എ നോർത്ത് ആണെങ്കിൽ ബി സൗത്ത് ആണ് അങ്ങനെയാണെങ്കിൽ ഏത് ധ്രുവം രൂപപ്പെടും ഏതുപോലായിരിക്കും നോർത്ത് ആണ് അല്ലേ നോർത്തും സൗത്തും ആണെങ്കിൽ മാത്രമേ അവിടെ ആകർഷണം നടക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് തി എന്ന പോർഷനിൽ നോർത്ത് അങ്ങനെയാണെങ്കിൽ ഡിയിൽ ഏത് ധ്രുവം രൂപപ്പെടും ഡിയിൽ സൗത്ത് അപ്പോൾ സി നോർത്ത് ഡി സൗത്ത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി സെക്കൻഡ് അസൈൻമെൻറ്റ് ഒന്ന് നോക്കിയേ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ എ ബി അതിൽ ശരിയായ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൽ മൂന്ന് ചിത്രങ്ങളുണ്ട് അത് ഏതാണ് ശരിയായത് ആ അവസാനത്തെ മൂന്നാമത്തെ ചിത്രമാണ് അല്ലേ ആ ബാർ മാഗ്നെറ്റിൽ താഴെ രണ്ട് പിന്നുകൾ അത് വികർഷിച്ചു നിൽക്കുന്ന ആ ഒരു ചിത്രമാണ് ശരിയായത് എന്തുകൊണ്ടാണ് അതങ്ങനെ ആ ഒരു ചിത്രം ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആൻസർ എന്തുകൊണ്ടാണത് ആ കാരണം ബാർ മാഗ്നെറ്റിൻ്റെ ബാർ മാഗ്നറ്റിനോട് ചേർന്ന് നിൽക്കുന്ന മുട്ട് സൂചികളിൽ ഫ്രീ എൻഡിൽ രണ്ടും ഒരേ ധ്രുവങ്ങളാണ് രൂപപ്പെടുക ഒരേ ധ്രുവമാവുമ്പം തീർച്ചയായും അവിടെ വികർഷണമാണ് സംഭവിക്കുന്നത് അല്ലേ അതാണ് ആൻസർ ഇനി അതേപോലെ ബി എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ബിയിൽ യു മാഗ്നറ്റ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ യു കാന്തമാണ് യു കാന്തമാവുമ്പോൾ എങ്ങനെയാണ് എ ആ രണ്ട് ധ്രുവങ്ങൾ അല്ലേ രണ്ട് എൻഡുകളിൽ രണ്ട് ധ്രുവങ്ങളാണ് യു കാന്തത്തിൽ രണ്ട് അഗ്രങ്ങളിൽ രണ്ട് ധ്രുവങ്ങളാണ് ഒന്ന് നോർത്തും ഒന്ന് സൗത്തും അപ്പം ഈ രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് മുട്ടു സൂചികൾ അവയുടെ ഫ്രീ എൻഡിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ആകർഷണമാണ് അപ്പം അതിൽ ഏത് ചിത്രമായിരിക്കും ശരിയായത് രണ്ടാമത്തെ ചിത്രം രണ്ട് അസൈൻമെൻസും എല്ലാവരും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ കൃത്യമായിട്ട് അറിയാൻ പറ്റി അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ടീച്ചറ് കാണിച്ചും തന്നിരുന്നു എക്സ്പെരിമെൻറ്റ് കാണിച്ചും തന്നിരുന്നു ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാന്തിക വസ്തുക്കളുടെ രണ്ട് സ്വഭാവങ്ങൾ റിട്ടൻറ്റിവിറ്റി അടുത്തത് ഏതായിരുന്നു സസെപ്റ്റിബിലിറ്റി വശകത രണ്ട് സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ ആ അതേപോലെ പുതിയൊരു സ്വഭാവം അല്ലെങ്കിൽ കാന്തത്തിൻ്റെ പുതിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിൻ്റെ പേരാണ് പേമിയബിലിറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങളത് എന്താണ് പേമിയബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം അല്ലേ അതിനായിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ് നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് എന്താണിത് രണ്ട് കാന്തങ്ങളാണ് അല്ലേ കാന്തത്തിൻ്റെ ഏത് ധ്രുവമാണിത് നോർത്ത് ആണ് അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു ഇനി ഇത് വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു ഓർമ്മയുണ്ടോ ആ അപ്പോൾ അതേ എക്സ്പെരിമെൻറ്റ് നമുക്കൊന്നുകൂടെ നോക്കാം ഇതിൻ്റെ നോർത്ത് ആണിവിടെ ഇവിടെ സൗത്ത് അപ്പോൾ തീർച്ചയായും ഈ രണ്ട് മാഗ്നറ്റ്സും എന്ത് ചെയ്യും അട്രാക്റ്റ് ചെയ്യും അല്ലേ ശരി ഇത് ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത എക്സ്പെരിമെൻ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ എന്തായിരുന്നു ചെയ്തത് നമ്മൾ അയൺ ഒക്കെ ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു അല്ലേ അപ്പോൾ എന്താണ് കിട്ടിയത് ഒന്നുകൂടെ നോക്കാം ഈ അയൺ ഫയലിങ്സ് ഇങ്ങനെ ഇട്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ശരി ഇതിലേക്കൊന്ന് നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ എക്സ്പെരിമെൻ്റ് ആണല്ലേ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റ് ക്ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നതിൻ്റെ പിക്ചറാണിത് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ രണ്ട് അതായത് രണ്ട് മാഗ്നറ്റ് ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് ഇതിനിടയിലായിട്ട് ഞാനൊരു അയൺ റിങ് വെക്കുകയാണ് ഒരു ഇരുമ്പ് വളയം വെക്കുകയാണ് അപ്പോൾ അവിടെ വരുന്ന മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പാറ്റേണിൽ നിന്ന് എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം ഈ ഒരു ചിത്രത്തിലോട്ടൊന്ന് നോക്കിയേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പാറ്റേൺ നേരത്തെ ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസം നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ നേരത്തെ ഇവിടെ മുഴുവനായിട്ടും അയൺ ഫയലിങ്സ് വിതരണം ചെയ്തിരുന്നു അല്ലേ ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഇവിടെ ഈ അയൺ ഫയലിങ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയും അല്ലേ രണ്ട് ഭാഗങ്ങളിലായിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നില്ലേ ആ അതുപോലെ ഇതിനിടയിലുള്ള ആ ഒരു സ്പേസിൽ ഗ്യാപ്പും കാണുന്നുണ്ട് എന്തായിരിക്കും അയൺ റിങ് വെച്ചപ്പോൾ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്തായിരിക്കും എന്താണ് സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആ ഇവിടെ ഇരുമ്പിലൂടെയാണ് അല്ലേ വായുവിനെ അപേക്ഷിച്ച് ഇരുമ്പിലൂടെയാണ് കാന്തിക ഫ്ലക്സ് കൂടുതലായിട്ട് പാസ് ചെയ്യുന്നത് അപ്പം നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് വായുവിനെ അപേക്ഷിച്ച് കാന്തിക ഫ്ലക്സുകൾ കാന്തിക മണ്ഡലരേഖകൾ അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ കൂടുതലായിട്ട് പാസ് ചെയ്യുന്നത് ഇരുമ്പിലൂടെയാണ് അല്ലേ ഈ ഒരു പ്രോപ്പർട്ടിയെയാണ് നമ്മൾ പേമിയബിലിറ്റി എന്ന് പറയുന്നത് അത് കാന്തിക വസ്തുക്കളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഒരു പ്രത്യേക സവിശേഷതയാണ് പേമിയബിലിറ്റി അതായത് കാന്തിക ഫ്ലക്സിനെ കാന്തിക ബലരേഖകളെ കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് കാന്തിക ബലരേഖകളെ കടത്തിവിടാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വിതരണം ചെയ്യാനുമുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ദ പെർമിയബിലിറ്റി ഇസ് ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു പാസ് ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ത്രൂ ദം അതാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് പെർമിയബിലിറ്റി എന്നുള്ളത് ഒരു ഐഡിയ കിട്ടി അല്ലേ അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി വേറൊരു തരത്തിൽ നമുക്ക് പെർമിയബിലിറ്റിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയേ നാല് വസ്തുക്കൾ വെച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് ഒരു ഗ്ലാസ് ആണ് ഒരു മരത്തിൻ്റെ കഷ്ണമാണ് ഒരു അയേണിൻ്റെ പ്ലേറ്റാണ് ഇരുമ്പിൻ്റെ ആണ് ഇരുമ്പ് ആണ് പിന്നെ ഇതൊരു ബോർഡാണ് ഇപ്പം നാല് വസ്തുക്കൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് പെർമിയബിലിറ്റി കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാം അല്ലേ ഇതെന്താണ് എന്തായിരുന്നു ആ മാഗ്നറ്റാണ് അല്ലേ റിംഗ് മാഗ്നറ്റാണ് അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് ഞാൻ ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അടിയിൽ വെക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് ഉണ്ട് അല്ലേ അത് ക്ലിയർ ആണ് നിങ്ങൾക്ക് അറിയാം ഞാനിവിടെ കുറച്ച് മുട്ട സൂചികൾ ഇടുമ്പം എന്താണ് സംഭവിക്കുന്നത് എന്തായിരിക്കും ഇവിടെ ഒട്ടി നിൽക്കുകയാണ് അല്ലേ ആ ഞാനിത് ഈ ഒരു മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനനുസരിച്ച് ആ ഒരു മുട്ട സൂചികളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുന്നില്ലേ ഇവിടെ നടക്കുന്ന മാറ്റങ്ങളൊന്നും നിരീക്ഷിച്ചേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കിയേ മാഗ്നറ്റ് ഞാൻ മാറ്റുമ്പോഴേക്കും കണ്ടില്ലേ അതായത് ഇവിടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടായിട്ടും കാന്തത്തിൻ്റെ ശക്തി ഇവിടെ അനുഭവപ്പെട്ടു അല്ലേ അതുകൊണ്ടല്ലേ സൂചികൾ അതിനനുസരിച്ച് നീങ്ങിയത് അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാവുന്നത് ഗ്ലാസ് പ്ലേറ്റിലൂടെ കാന്തിക ബലരേഖകൾ പുറത്തേക്ക് വന്നു ആ കാന്തിക ബലരേഖകളുടെ ശക്തിയാലാണ് ഈ സൂചികൾ ഇവിടെ ചലിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ അങ്ങനെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഗ്ലാസ് പ്ലേറ്റ് ഈ കാന്തിക ബലരേഖകളെ പുറത്തേക്ക് കടത്തിവിട്ടു പുറത്തേക്ക് വന്നത് കൊണ്ടാണ് അത് കാ ഈ മുട്ടു സൂചികൾക്ക് ചലിക്കാനുള്ള സൗകര്യം ഉണ്ടായത് അല്ലെ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതേപോലെ ഈ മരത്തിൻ്റെ പീസ് ഇതെടുക്കുകയാണെങ്കിലും അതുപോലെ ആയിരിക്കും അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്തായിരിക്കും ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് മാഗ്നറ്റ് വയ്ക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ബോർഡ് വെച്ചു സെയിം നേരത്തെ കണ്ട അതേപോലെ ഞാൻ ഈ കണ്ടില്ലേ കാന്തം നീക്കുന്നതിനനുസരിച്ച് ഇവിടെ മൊട്ടുസൂചികളും നീങ്ങുകയാണ് അല്ലേ കാന്തത്തിൻ്റെ ശക്തി ഈ മൊട്ടുസൂചികളിൽ എത്തിയിരിക്കയാണ് ഏതിലൂടെ കടന്നാണ് അത് മൊട്ടുസൂചിയിൽ വന്നത് ഈ തടിയിലൂടെ കടന്ന് അത് മൊട്ടുസൂചിയിലെത്തി അല്ലേ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇരുമ്പിൻ്റെ പീസാണ് ഇരുമ്പ് കഷ്ണമാണ് ഇവിടെ ഞാൻ കാന്തം വെച്ചു കാന്തം വെച്ചു ഇനി ഞാൻ ഈ മുട്ട സൂചികൾ ഇവിടെ ഇടുകയാണ് എന്താണ് കാണുന്നത് മുട്ടസൂചികൾ അവിടെ നിന്നോ ഇല്ല നിന്നാലേ ഇത് ചലിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലേ മുട്ടു സൂചികളൊന്നും അവിടെ ഒട്ടി നിന്നില്ല എന്ന് പറഞ്ഞാൽ പുറകിലുള്ള ഇവിടെ കാന്തമുണ്ട് കാണാൻ പറ്റുന്നില്ലേ ആ ഈ കാന്തത്തിൻ്റെ ശക്തി ഈ ഇരുമ്പ് പ്ലേറ്റ് കടന്ന് പുറത്തെത്തിയോ ഇല്ല എത്തിയിരുന്നുവെങ്കിൽ ആ മുട്ട സൂചികളിവിടെ ഒട്ടി നിൽക്കുമായിരുന്നു അല്ലേ എത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും എന്തായിരിക്കും കാരണം ഒന്ന് ആലോചിച്ച് നോക്കി ഇരുമ്പ് ഗ്ലാസും തടിയും വെച്ചപ്പോൾ പുറത്തേക്ക് വന്നു കാന്തിക ബലരേഖകൾ ആ ഈ ഗ്ലാസ്സിലൂടെയും തടിയിലൂടെയും പുറത്തെത്തി ഈ മുട്ടു സൂചിയിൽ അനുഭവപ്പെട്ടു പക്ഷേ ഇവിടെ നമ്മളൊരു ഇരുമ്പ് പീസ് ഇരുമ്പ് കഷ്ണം വെച്ചപ്പോഴത്തേക്ക് ഇരുമ്പ് പ്ലേറ്റ് വെച്ചപ്പോഴേക്കും ആ ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കാന്തിക ബലരേഖകൾ പുറത്തേക്ക് വന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ അപ്പോൾ എന്തു സംഭവിച്ചു ഇവിടെ എന്താണ് സംഭവിച്ചത് അതാണ് ഇവിടെ ഈ ഒരു ഇരുമ്പ് പ്ലേറ്റിൽ കടന്നു പക്ഷേ ഇതിനകത്ത് തന്നെ അത് വിതരണം ചെയ്യപ്പെട്ടു കാന്തിക ബലരേഖകൾ മുഴുവനായിട്ടും ഈ ഒരു ഇരുമ്പ് പ്ലേറ്റിനകത്ത് തന്നെ വിതരണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ മൂന്ന് ഒന്ന് ഗ്ലാസ് എടുത്തു തടിയെടുത്തു ഇരുമ്പ് ഇതിൽ മൂന്നിലെ ആർക്കാണ് പെർമിയബിലിറ്റി കൂടുതൽ ഏതിനാണ് പെർമിയബിലിറ്റി കൂടുതൽ ഇരുമ്പിനാണ് അല്ലേ ആ ഇരുമ്പിലൂടെ കടന്നു കടന്നിട്ട് അത് എന്ത് സംഭവിച്ചു അതിനകത്ത് തന്നെ വിതരണം ചെയ്യപ്പെട്ടു അപ്പോൾ നമുക്ക് പെർമിയബിലിറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഈ ഒരു മൂന്ന് കാര്യങ്ങളും വെച്ച് ചെയ്ത് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ കാര്യങ്ങൾ എന്താണ് പെർമിയബിലിറ്റി എന്നുള്ള ക്ലിയർ ആയില്ലേ ആ അതാണ് ഒരു വസ്തുവിനെ കാന്തിക ബലരേഖകളെ കടത്തിവിടാനും അതേപോലെ ആ ഒരു വസ്തുവിലേക്ക് അത് വിതരണം ചെയ്യാനുമുള്ള കഴിവിനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പെർമിബിലിറ്റി ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ അടുത്ത് ചോദിക്കാം അപ്പം നമുക്ക് ഇനി കാന്തത്തിൻ്റെ പുതിയൊരു പ്രോപ്പർട്ടി പഠിക്കാം ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ വൈദ്യുത കാന്തങ്ങളെന്ന് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ മാഗ്ലവ് ട്രെയിനിനെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞിരുന്നു അവിടെ മുഴുവൻ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആലോചിച്ചു എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഇല്ലായിരുന്നു അല്ലേ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് മനസ്സിലായില്ല ആ അപ്പോൾ അത് എന്താണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് ആ പേര് കേൾക്കുമ്പോൾ അറിയാം ഇലക്ട്രോ വൈദ്യുത കാന്തമാണ് എന്തായിരിക്കും അപ്പോൾ ആരും കൂടെ ഉണ്ട് വൈദ്യുതിയും കൂടെ ഉണ്ട് അല്ലേ ഇലക്ട്രിസിറ്റിയും കൂടെ ഉണ്ട് അവിടെ അപ്പം ഒരു കാന്തിക വസ്തുവിനെ നമുക്ക് എന്തുപയോഗിച്ച് കാന്തമാക്കി മാറ്റാം വൈദ്യുതി ഉപയോഗിച്ചിട്ട് നമുക്ക് കാന്തമാക്കി മാറ്റാം അങ്ങനെ കാന്തമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന കാന്തങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ്സ് അഥവാ വൈദ്യുത കാന്തങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് പരീക്ഷണത്തിലൂടെ ഒന്ന് നോക്കാം അല്ലേ ആ ഒരു വൈദ്യുത കാന്തം അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ ഇതൊരു ഇരുമ്പാണിയാണ് ഈ ഇരുമ്പാണിയിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഞാനിങ്ങനെ വൈൻഡെയാണ് അപ്പം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആ ഇതിങ്ങനെ വൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വൈൻഡ് ചെയ്ത ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ് ഇവിടെ നോക്ക് ഇരുമ്പാണിയാണ് ഇരുപത് ചുറ്റുകളാണുള്ളത് അല്ലേ നമ്പർ ഓഫ് ടേൺസ് ട്വൻ്റി ആണ് ഇരുപത് ചുറ്റുകൾ ഈ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ കൊണ്ട് ഇരുപത് ചുറ്റുകളാണ് ഞാൻ ഈ ആണിയിൽ ചുറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത് ഇനി എന്ത് വേണം കറണ്ട് വേണം അല്ലേ വൈദ്യുതി വേണം അപ്പോൾ അതിന് നമുക്ക് സെല്ലുപയോഗിക്കാം അപ്പം ഇതുമായിട്ട് ഞാനൊരു സെല്ല് കണക്ട് ചെയ്യാണ് കണ്ടല്ലോ ഒരു ഇരുമ്പാണി അല്ലേ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വെച്ച് വൈൻഡ് ചെയ്ത ഇരുമ്പാണി അല്ലേ അതൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം സെല്ലിൽ നിന്ന് ആ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുകയാണ് ഈ കോപ്പർ വയറിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാം അല്ലേ അപ്പോൾ ഇതിലൂടെ കറണ്ട് പോവുകയാണ് അപ്പം നമുക്ക് നോർമൽ ഒരു ഇരുമ്പാണിയില് നമ്മൾ മുട്ടു സൂചി കൊണ്ടുവച്ചാൽ അവിടെ അട്രാക്ഷൻ ഉണ്ടാവുമോ ഉണ്ടാവുമോ ഇത് സെല്ലുവായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു ഇരുമ്പാണിയാണല്ലേ അപ്പോൾ ഇത് ഞാൻ സെല്ലുവായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്നാണ് അല്ലേ ആ ഇതിൽ ഞാനൊരു മുട്ടു സൂചി കൊണ്ടുവച്ചപ്പോൾ എന്താ കാണുന്നത് അട്രാക്റ്റ് ചെയ്തോ ഇല്ല അപ്പോൾ ഇത് വെറും ഇരുമ്പാണി മാത്രമാണിപ്പോൾ ഇതോ സെല്ലുവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ കൊണ്ടുപോയ പോലെ ഈ മുട്ടു സൂചികൾ ഇവിടെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ് മുട്ടുസൂചി ഞാനിവിടെ വെച്ചപ്പോൾ ഒട്ടുസൂചി മുട്ടു സൂചിയെ ഇരുമ്പാണി എന്ത് ചെയ്തു ആകർഷിച്ചു അപ്പോൾ ഇരുമ്പാണി എന്തായിട്ട് മാറി കാന്തമായി മാറി അല്ലേ ഇവിടെ ഇരുമ്പാണി കാന്തമായിട്ട് മാറി എന്ന് മനസ്സിലായി എങ്ങനെയാണ് അത് മനസ്സിലായത് മുട്ടുസൂചി കൊണ്ടുവച്ചപ്പോൾ ഈ മുട്ടു സൂചിയെ ഇരുമ്പാണി ആകർഷിച്ചു ഇനി നമുക്ക് ഒരു മുട്ടു സൂചി കൂടെ കൊണ്ടുവെച്ച് നോക്കാം രണ്ട് മുട്ടു സൂചികളെ നമുക്ക് ഇതേപോലെ നിർത്താൻ പറ്റുന്നുണ്ട് അല്ലേ ഒരു മുട്ടു സൂചി കൂടെ കൊണ്ടു ഞാൻ ആകർഷിക്കുന്നുണ്ടോ ഇല്ല ഈ രണ്ട് മുട്ടു സൂചികളെ താങ്ങി നിർത്താനുള്ള കാന്തശക്തിയെ നമ്മുടെ ഇരുമ്പാണിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് മനസ്സിലായി അല്ലേ രണ്ട് മുട്ടു സൂചികളെ താങ്ങി നിർത്താനുള്ള കാന്തശക്തി മാത്രമേ ഈ ഇരുമ്പാണിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആലോചിക്കുക നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇരുമ്പാണിയാണ് നമ്പർ ഓഫ് ടേൺസ് ട്വൻ്റി ആണ് ഇത് നോക്കൂ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇരുമ്പാണിയിൽ ഞാൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നത് ആ ഇവിടെയുള്ള ചുറ്റുകളുടെ എണ്ണം നേരത്തേതിനേക്കാൾ വളരെ കൂടുതലാണ് നേരത്തെ ഇരുപതാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ ഇപ്പോഴെത്രയാണ് നാൽപ്പതാണ് നമ്പർ ഓഫ് ടേൺസ് ഫോർട്ടി ആണ് ഡബിളാണ് അപ്പോൾ ചുറ്റുകളുടെ എണ്ണം ഞാൻ കൂട്ടി ഇനി ഇതിലെന്ത് ചെയ്യണം സെല്ല് ഘടിപ്പിക്കണം സെല്ല് ഘടിപ്പിച്ചിരിക്കുകയാണ് ഇരുമ്പാണി നാൽപ്പത് ചുറ്റുകളുള്ള ഇരുമ്പാണിയിൽ ഞാൻ സെല്ല് ഘടിപ്പിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതേപോലെ തീർച്ചയായും നിങ്ങൾക്കറിയാം നേരത്തെ പോലെ തന്നെ ഈ ഒരു മുട്ടു സൂചിയെ ആകർഷിക്കാനുള്ള കഴിവ് ഇരുമ്പാണിക്ക് ഉണ്ടായിരിക്കുമല്ലേ ഇരുമ്പാണി എന്തായിട്ട് മാറി കാന്തമായിട്ട് മാറി ആകർഷിച്ചു രണ്ടാമത് ഞാനൊരു മുട്ടു സൂചി കൊണ്ടു വച്ചപ്പോൾ അതിനെയും ആകർഷിച്ചു ഇനി മൂന്നാമത്തെ ഒരെണ്ണം കൂടെ കൊണ്ടു അല്ലേ ആ മൂന്നാമത്തെ മുട്ടസൂചിയെയും ഈ ഒരു ഇരുമ്പാണിയുടെ കാന്തശക്തിയാൽ ആകർഷിക്കപ്പെട്ടു അപ്പം എന്താണ് മനസ്സിലായത് നേരത്തെ രണ്ട് മുട്ടു സൂചികളെ നമുക്കങ്ങനെ കൊണ്ടുവയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് മൂന്നെണ്ണം കൊണ്ടു വയ്ക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഇരുമ്പാണിയുടെ ശക്തി നേരത്തേതിനേക്കാൾ കൂടുതലാണ് കാന്തശക്തി അല്ലേ മുമ്പുള്ളതിനേക്കാൾ കൂടുതലാണെന്ന് മനസ്സിലായി അപ്പോൾ എന്തായിരുന്നു വ്യത്യാസം നേരത്തെ ഇരുപത് ടേൺസ് ആയിരുന്നു ഇപ്പോഴോ നാൽപ്പത് ആണ് അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടിയപ്പോൾ എന്താണ് സംഭവിച്ചത് കാന്തത്തിന്റെ ശക്തി കൂടി അല്ലേ അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ വൈദ്യുത കാന്തങ്ങളുടെ ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്താൽ മതി ആ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക അതൊരു മെത്തേഡാണ് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ വൈദ്യുതകാന്തങ്ങളുടെ ശക്തി കൂടുന്നു എന്നുള്ളത് നമുക്ക് വൈദ്യുതകാന്തങ്ങളുടെ ശക്തി കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് ഇനി വൈദ്യുതകാന്തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു മെത്തേഡ് എന്താണ് ഇതേപോലെ സെല്ലുകളുടെ എണ്ണം കൂട്ടുക അതായത് സെല്ലുകളുടെ എണ്ണം കൂടുമ്പം കറണ്ടിൻ്റെ അളവ് അല്ലേ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് കൂടും അപ്പോൾ നമുക്ക് സെല്ലുകളുടെ എണ്ണം കൂട്ടി അല്ലെങ്കിൽ കറണ്ടിൻ്റെ അളവ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ ഒരു വൈദ്യുത ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ രണ്ട് മെത്തേഡ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാണ് ഒന്ന് നമ്പർ ഓഫ് ടേൺസ് വർദ്ധിപ്പിക്കുക രണ്ടാമത്തത് സെല്ലുകളുടെ എണ്ണം അഥവാ കറണ്ടിൻ്റെ അളവ് കൂട്ടുക കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ ഈ ഒരു കാന്തത്തിൻ്റെ ശക്തി വീണ്ടും കൂടും ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കോയിലിനുള്ളിലുള്ള അയേൺ കോറിൻ്റെ തിക്നസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വർദ്ധിപ്പിക്കുക കണ്ടല്ലോ ഈ ഒരു ഇതിൽ ഇതിനകത്ത് വെച്ചിരിക്കുന്ന അയേൺ കോറ് ഇത്രയും തിക്കായിട്ടുള്ളതാണ് നേരത്തെ ആ ഒരു നെയിലിനേക്കാളും നല്ല തിക്നസ്സുള്ള അയേൺ കോറാണ് അപ്പോൾ ഇതിനകത്ത് വെച്ച് ഇത് ഒരു സെല്ലുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യാം ഓക്കെ ഇതൊന്ന് ഞാൻ സെല്ലുവായിട്ട് കണക്റ്റ് ചെയ്തു ഇനി ഇതേപോലെ കണ്ടല്ലോ ഇതിൻ്റെ കാന്തശക്തി നോക്കിയാൽ നേരത്തെ ഒരുപാട് കൂടുതലാണ് അല്ലേ ഒരുപാട് മുട്ടു സൂചികളെ ഇതേപോലെ ആകർഷിക്കാൻ ഇതിന് കഴിവുണ്ട് അതായത് ഈ ഒരു ഏരിയ ഓഫ് സെക്ഷൻ നമ്മൾ കൂട്ടിയപ്പോൾ വീണ്ടും കാന്തത്തിൻ്റെ ശക്തി കൂടി അപ്പം ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്തൊക്കെയാണ് മെത്തേഡ്സ് ഫസ്റ്റ് വൺ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ അതായത് ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക സെക്കൻഡ് വൺ ഇൻക്രീസിങ് ദി സ്ട്രെങ്ത് ഓഫ് ദി കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക മൂന്നാമത്തേത് ഇൻക്രീസിങ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി അയൺ കോർ അതിനകത്തുള്ള അയൺ കോറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടുക ഇപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ശക്തിയേറിയ ഇലക്ട്രോ മാഗ്നറ്റ്സിനെ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഇലക്ട്രോ ആണ് പല പേർപ്പസിനും നമ്മൾ വലിയ വലിയ കാന്തങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ ശക്തി വർദ്ധിപ്പിച്ച കാന്തങ്ങളാണ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കൂ നേരത്തെ നമ്മൾ ഉപയോഗിച്ചത് അയൺ നെയിലായിരുന്നു ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്റ്റീലിൻ്റെ നെയിലാണ് ഇരുപത് ചുറ്റുകളുള്ള സ്റ്റീൽ നെയിലാണ് കാണിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഒരു കാണിയിലൂടെയും വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു കാന്തമായിട്ട് മാറുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കാന്തമായിട്ട് മാറി അല്ലേ മുട്ട സൂചി ആകർഷിച്ചു കാന്തമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത നേരത്തെ നിന്നും ഇതിനുള്ള വ്യത്യാസം നേരത്തെ ഇരുമ്പാണിയിൽ നമ്മൾ ഈയൊരു സെല്ല് മാറ്റിയാൽ ഉടനെ അതിൻ്റെ കാന്തശക്തി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അത്തരം കാന്തങ്ങൾ നമ്മൾ താൽക്കാലിക കാന്തങ്ങൾ എന്നാണ് പറയുന്നത് അതേസമയം ഇവിടെ ഞാൻ ഈ ഒരു സെല്ല് മാറ്റുകയാണ് ഞാൻ ആ സെല്ല് മാറ്റി കണ്ടില്ലേ എന്നിട്ട് മുട്ടു സുചികൾ വീണു പോകുന്നുണ്ടോ ഇല്ല അതായത് ഇതിൻ്റെ കാന്തശക്തി നഷ്ടപ്പെട്ടോ കാന്തിക ശക്തി ഇപ്പോഴും നിലനിൽക്കുകയാണ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു എന്തായിരുന്നു അത് ആ ഒരു വാക്ക് കിട്ടിയ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള വസ്തുക്കളുടെ കഴിവ് റിട്ടൻറ്റിവിറ്റി നമ്മൾ പറഞ്ഞതാണ് സ്റ്റീലിന് റിട്ടൻറ്റിവിറ്റി വളരെ കൂടുതലാണല്ലേ ആ ഈ ലഭിച്ച കാന്തശക്തി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ് അതായത് നമുക്ക് ഇതിപ്പോഴും നമുക്കിതൊരു കാന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അയൾ നെലിന് അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ല എണ്ണയിൽ സെല്ല് മാറ്റുമ്പോഴേക്കും അതിൻ്റെ കാന്തശക്തി നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് പെർമിയബിലിറ്റി പഠിച്ചു ഇലക്ട്രോമാഗ്നറ്റ് വൈദ്യുതകാന്തം എന്താണെന്ന് പഠിച്ചു വൈദ്യുതകാന്തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ മൂന്ന് മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വൺ എന്തായിരുന്നു ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക സെക്കൻഡ് വൺ സ്ട്രെങ്ത് ഓഫ് കറണ്ട് കൂട്ടുക മൂന്ന് എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി അയൺ കോർ ഇത് മൂന്നും കൂട്ടുമ്പോഴേക്കും മാഗ്നറ്റിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പം ഇതോടുകൂടെ നമ്മുടെ മാഗ്നറ്റിസം എന്ന യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഒരു ചെറിയ അസൈൻമെൻറ്റും കൂടെ വേണം അല്ലേ ഒരു ചെറിയ അസൈൻമെൻറ്റും കൂടെ തന്നുകൊണ്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക സംശയങ്ങളെല്ലാം നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക അസൈൻമെൻ്റ് ഒന്ന് നോക്കൂ

ഫിസിക്സ് ടീച്ചറിനെ അയച്ചു കൊടുക്കുക താങ്ക്